പഞ്ചവർണ തത്ത എന്ന സിനിമയ്ക്ക് ശേഷം രമേശ് പിഷാരടി സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തിയ മ്യൂസിക്കൽ കോമഡി സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് ഗാനഗന്ധർവൻ. ഹരി പി നായർ, രമേശ് പിഷാരടി എന്നിവർ ചേർന്നാണ് ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയത്. മമ്മൂട്ടിയെ കൂടാതെ മുകേഷ്, ദേവൻ, മനോജ് കെ ജയൻ, സിദ്ദിഖ്, ഇന്നസെന്റ്, സുരേഷ് കൃഷ്ണ, മണിയൻപിള്ള രാജു, സലീം കുമാർ, മോഹൻ ജോസ്, കുഞ്ചൻ, റാഫി, ആര്യ, വന്ദിത മനോഹരൻ, സുധീർ കരമന, അബു സലീം, ധർമ്മജൻ ബോൾഗാട്ടി എന്നിവർ മറ്റു കഥാപാത്രങ്ങളായി ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ദീപക് ദേവിന്റെയാണ് സംഗീതം, അരകപ്പൻ എന്നിന്റെയാണ് സിനിമാറ്റോഗ്രാഫി. വമ്പൻ പ്രതികരണം തന്നെയാണ് ഗാനഗന്ധർവൻ എന്ന ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഈ സിനിമ കണ്ടിട്ട് വരുന്നവർ പറയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ വർഷത്തെ 6-ാമത്തെ ഹിറ്റ് സിനിമ എന്നാണ്. കാരണം വ്യത്യസ്തമായ ഒരു വേഷത്തിൽ തന്നെയാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഗാനഗന്ധർവൻ എന്ന സിനിമയുടെ ഓപ്പണിംഗ് ഡേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തുവിട്ടു. 3,40,00,000 രൂപയാണ് ഗാനഗന്ധർവൻ എന്ന സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡിനായി വാരിക്കൂട്ടിയത്. അതിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും തന്നെയായി 2,10,00,000 രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത്. ശനി ഞായർ ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഇതിൽ കൂടുതൽ കളക്ഷൻ ലഭിക്കും, അതിലൊരു സംശയവും വേണ്ട. കാരണം അത്രയ്ക്കും ഒരു മികച്ച സിനിമ തന്നെയാണ് രമേശ് പിഷാരടി മമ്മൂട്ടി ആരാധകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനറായി മാറുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഗാനഗന്ധർവൻ എന്ന സിനിമ. ഈ സിനിമ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക.